അപ്പുവിന് നൗഫലിനും ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ഉണ്ട്. ഇങ്ങട്ട് കുജാര കുജാര ഇങ്ങട്ട് കുജാര ഇപ്പൊ മലയാളം പഠിപ്പിച്ച് വിടാട്ടോ. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിട്ടായി ഡായ് ഡായ്. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിട്ടായി ഡായ് ഡായ്. കൊച്ചു കുട്ടി എന്റെ കയ്യിൽ നിന്ന് പോയി കുഴപ്പമില്ലായിരുന്നു. എനിക്ക് സങ്കടം വരും. ഇവിടെ നോക്ക്, ഇതെല്ലാം ഇവിടെ ഒരാള് പകർത്തുന്നുണ്ട്. ചെന്തെങ്ങിന്റെ കൊലയാണെങ്കിൽ ആദ്യം വളരെ മോശം, അത് കൃത്യം വളരെ 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 മോശം. അത് സ്വയം പറഞ്ഞ സ്വയം പറഞ്ഞ സ്വയം സ്വയം പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത് കേട്ടിട്ടാണ്. ഡിപിക്ക് നല്ല കുറ്റബോധം തോന്നുന്നുണ്ട് കുറച്ച്. എന്റെ വെറുതെ എന്റെ മൊമെന്റ് വന്നു എന്തോ അത് സ്റ്റാർട്ടിങ് തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെ കൊടുക്കുന്നു, അപ്പഴത്തേക്ക് അവൾ എടുത്തോണ്ട് കണ്ടോ കൂടെ പറഞ്ഞ എന്നെ കരയിപ്പിച്ചു. അവളുടെ കയ്യില് ഹാപ്പി ആയിരുന്നു. ഞാനും കണ്ടതാ. താത്വികമായ ഒരു അവലോകനമാണ് നമുക്ക് അടുത്തോട് ഈ സാധനത്തിന് കണ്ട് കളയാൻ പറ്റും. സൂര്യ കൊണ്ടുപോയി എല്ലാരും ഉഷാറല്ലേ. എന്തൊക്കെ കൊണ്ടുവന്നു? ഹണി ഗ്ലേസ്ഡ് ചിക്കൻ സ്റ്റേക്കിന്ന് ഒരു അര സെന്റ്, പിന്നെ ബ്രോക്കലി അല്ല കോളിഫ്ലവർ. ആ അറിയ പോളെ, ഞങ്ങള് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ഞാൻ പല പുഴയും നീന്തി കിടന്ന് പോകേണ്ടിയിരുന്നു. ഇവിടെ അടുത്ത് തന്നെയാണ് തോന്നുന്നത്. ഈ സ്ഥലത്തിന്റെ പേര് എന്ന് പറയുന്നത് കഫേ മോജിം ആണ്. ഹായ് ഹായ്. Welcome to Marjum Beach. Yeah. You go with the best
ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബീച്ചസ് ഇൻ ഒരു ബീച്ചാണ് ഇവിടെ വരുന്ന എല്ലാ ടൂറിസ്റ്റും ഒരിക്കലും മിസ്സാവാൻ പാടാത്ത പ്ലേസാണ് ഗോവ ഇസ് ഗോർജിയസ് Okay, thank you, madam. Serious, I'd like to chat to you. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. വിക്കണക്കിന് എങ്ങനെ ജീവിക്കാം? പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിയ. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട. എന്ന് പറഞ്ഞ എങ്ങനെയാണ്? ചാരായ നിരോധനം ഏക്കാനിന് മാറ്റുന്ന പ്രശ്നമില്ല. ആ ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് പ്രതിഷേധം. വെറുതെ കണഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ? എപ്പോഴും തീറ്റയുടെ കാര്യം മാത്രമല്ല. കുട്ടിക്ക് മുത്ത അടിപൊളി അടിപൊളി എടാ നേരെ പിടിച്ച് നേരെ പിടിച്ച് അടിപൊളി ഇത് ഇവര് രണ്ടുപേർക്കും കൂടി കൊടുക്കാനൊരു റീസൺ ഉണ്ട്. നമ്മുടെ വിളിക്കാത്ത സദ്യ എന്നുള്ള വീഡിയോ എന്റെ ചാനലിലെ ഫസ്റ്റ് 1 മില്യൺ വീഡിയോ ആയിട്ട് മാറിയിരിക്കുകയാണ്. സോ അതിനുള്ള സ്റ്റാർട്ടിങ് ഉണ്ടാക്കിയിരിക്കുന്ന നൗഫലും അപർണയും കൂടി അല്ല സ്റ്റാർ സ്റ്റാർട്ട് നമ്മളാരായി. പക്ഷെ അതിനുള്ള അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മള് അതല്ല ഇത് പറഞ്ഞേ കേസ്, നമ്മള് റൈറ്റിംഗ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചെയ്യുമ്പോഴേ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനകത്ത് നമ്മളൊരു എലമെന്റ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമ്മളൊരു മൂവിയിൽ പറയും ഇൻസൈറ്റിംഗ് ഇൻസിഡന്റ് എന്ന് പറയും. ആ ഇൻസിഡന്റ് ആണ് ഇതിനെപ്പോഴും കാരണം ഉണ്ടാക്കുന്നത് ഒരു കഥയ്ക്ക്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ യോധ മൂവി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇൻസൈറ്റിംഗ് ഇൻസിഡന്റ് പറയുന്നത് അപ്പൊ കൂട്ടിന്റെ അടുത്ത് മറ്റേ ലാലേട്ടന്റെ അടുത്ത് പറയല്ലോ ജാതകത്തിൽ പ്രശ്നമുണ്ട് നേപ്പാളിലേക്ക് പോകണം എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് റിംബോച്ചനെ കാണുന്നത്. അതേപോലെ ഇവര് വാഗമണിലെ ചൂടാന്നുള്ളത് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ സ്റ്റോറിയിൽ കിട്ടിയ ഇൻസൈറ്റിംഗ് ഇൻസിഡന്റ് ആണ്. അതാണ് പിന്നെ നമ്മള് ജീവയുടെ ജീവയും ബാക്കി എല്ലാവരും കൂടെ എടുത്ത് ആഘോഷിച്ച് വിളിക്കാത്ത സദ്യയൊക്കെ കാരണം ജീവിടെ മുഖം നോക്കി അല്ല പക്ഷെ ജീവിടെ ജീപ്പിയുടെ ഡിപിയുടെ ഞാൻ വിശക്കുന്നു ഒരു വീട്ടിലേക്ക് വാഗമണ്ണിൽ ചൂടല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ അവിടെ കേറിയത്. എന്താണ് നിങ്ങൾക്ക് ഇല്ല പറയാനുള്ളത്? എന്റെ തൊള്ളകൂടി നമുക്ക് ടീഷർട്ട് കിട്ടി പക്ഷെ ഞാൻ ഇവർക്ക് ടീഷർട്ട് കൊടുക്കാത്ത എന്താ വെച്ചാൽ ഇവർക്ക് ടീഷർട്ടിന്റെ ആവശ്യമില്ല, ഇവര് ബൈ ഡിഫോൾട്ട് സ്റ്റാർസ് ആണ്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ കേട്ടോ, 1 മില്യൺ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാ എപ്പോഴും സ്പെഷ്യലാണ്. ദാറ്റ് വാസ് വെരി അൺഎക്സ്പെക്റ്റഡ്. ഒരു പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബോണ്ടിന്റെ ബിഗിനിങ് കൂടിയാണ് അത് കൂടുതലും. വെസ്റ്റേൺ ബിസിനസ്സിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ആ യാത്രയാണ് നമ്മുടെ സൗഹൃദം ഇത്രയും ഡെപ്ത് ആക്കിയത്. ഒരുപാട് പിന്നെ ഈ കുട്ടി ഷെയർ ചെയ്തോണ്ടാണ് ഞങ്ങൾ ഈ കുട്ടിനെ പിടിച്ച് നടുവിലെത്തിയത്. ഇല്ലല്ലേ ഭയങ്കര ഒട്ടുക്കത്തെ ഷെയർ ആണ് 1 മില്യൺ അത്ര ഉമ്മാരി ഷെയർ ആണ്. ലുക്ക് അറ്റ് ദീസ് ഹാപ്പി ഫേസസ് മര്യാദ വാഗമണ്ണിൽ ചൂടല്ലേ. അപ്പോ ടു ദ 1 മില്യൺ ഫാമിലി ഒരാളുടെ ബർത്ത്ഡേയിൽ ഞാൻ ഇത്രയധികം സന്തോഷിക്കുന്നു. ഒരു ചെറിയ പണക്കമുണ്ടോ? നോക്കട്ടെ അവൾക്ക് ചൂടല്ലേ.
കുറച്ചുകൂടെ അനുഭവിച്ചു. ഹലോ.